റോബിനെ പറഞ്ഞ വാചകം സൺ ഓഫ് നമ്മൾ കണ്ടതാണ് ഈ വീക്കിലെ ടാസ്കിൽ വളരെ ബയാസ്ഡായി ഡോക്ടർ റോബിനെയും ഫ്രണ്ട്സിനെയും എല്ലാ കേസിലും തോൽപ്പിക്കുന്ന ഒരു നീതിയും ന്യായവുമില്ലാത്ത ഒരു ന്യായാധിപനായിട്ടാണ് റിയാസ് നിന്നത്. വിനയ്ക്ക് കാര്യം മനസ്സിലാവുകയും അത് നേരിട്ട് തന്നെ റിയാസിനോട് സംസാരിക്കുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. നാഡിക്ക് 40 വട്ടം ഓരോ സ്ഥലങ്ങളിലും പോയിരുന്ന് വീട്ടുകാരെ വരെ പച്ചത്തെറി വിളിക്കുന്ന ജാസ്മിനും നിമിഷയും അയ്യോ എൻ്റെ അമ്മൂമ്മനെ വിളിച്ചേ, അല്ലെങ്കിൽ എന്നെ അങ്ങനെ പറഞ്ഞേ ഇങ്ങനെ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു കാണിക്കുന്ന ഷോ എത്ര മാത്രം അരോചകമാണ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയതെന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. റോബിനെ പറഞ്ഞ വാചകം സണ്ണ റിയാസ് വന്ന് നിമിഷിയാകും പുറത്തേക്ക് പോവുക എന്നും ഡോക്ടർ റോബിനുള്ള സപ്പോർട്ടുമൊക്കെ ജാസ്മിനോട് പറഞ്ഞിട്ടുണ്ട്. തങ്ങൾക്ക് സപ്പോർട്ട് കുറവാണെന്ന് ജാസ്മിന് മനസ്സിലായപ്പോൾ അടുത്ത നാടകം ആരംഭിച്ചു. ബോധം കെട്ടുവീണു. മെഡിക്കൽ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. അവിടെ ചെന്നിട്ടും സംസാരിക്കുന്നത് റോബിൻ ടോക്സിക്കാണ്, അഗ്ലി ഗെയിമാണ്, എത്തിക്സ് ഇല്ലാത്ത ഗെയിമാണ്, അയ്യോ മോറലില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഷോ കാണിക്കുന്ന ജാസ്മിനെയാണ് കണ്ടത്. വാ തുറക്കുന്നത് തന്നെ റോബിൻ ടോക്സിക്കാണ്, റോബിൻ എത്തിക്സ് ഇല്ല, റോബിന് മോറലില്ല എന്ന് പറയാനാണ്. സ്വന്തം അപ്പനെയും അമ്മയും വരെ നല്ല തെറി വിളിക്കുന്ന ആൾക്കാരാണ് ഈ ജാസ്മിനും അതുപോലെ തന്നെ നിമിഷയും. പക്ഷെ അവർക്കെന്തുമാകാം, മറ്റുള്ളവർ ഒരു ചെറിയ കാര്യം പോലും സംസാരിക്കാൻ പാടില്ല. ഇംഗ്ലീഷിൽ തെറി പറയുന്ന ആളാണ് ജാസ്മിൻ. ബിഗ് ബോസും ലാലേട്ടനും ജാസ്മിൻ ഒരു പ്രത്യേക ഒരു പ്രിവിലേജ് കൊടുക്കുന്നുണ്ടോ? ജാസ്മിനെ താക്കീത് ചെയ്യാതെയും ജാസ്മിന്റെ തെറി കേൾക്കാതിരിക്കുകയും ജാസ്മിന്റെ തെറി മെയിൻ എപ്പിസോഡുകളിൽ ടെലികാസ്റ്റ് ചെയ്യാതിരിക്കുകയും ലാലേട്ടനും ബിഗ് ബോസും ജാസ്മിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ? ജാസ്മിന് ഒരു പ്രത്യേക പ്രിവിലേജ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. കാരണം ലാലേട്ടൻ പോലും ജാസ്മിനോട് പേടിയോടുകൂടിയാണ് സംസാരിക്കാറുള്ളത്. ഇത് ബിഗ് ബോസ് ചിലപ്പോൾ ലാലേട്ടനെ കൊണ്ട് പറയിപ്പിക്കുന്നതായിരിക്കാം. ലാലേട്ടനൊരു അവതാരകൻ മാത്രമാണ്, അതിൻ്റെതായ പരിമിതികൾ അദ്ദേഹത്തിനുണ്ടാവാം. പ്രേക്ഷകർ തന്നെ ഇപ്പോൾ പേരിട്ടിരിക്കുന്നത് ജാസ്മിന് ചുരുളി എന്നാണ്. ചുരുളി സിനിമ കണ്ടവർക്കൊക്കെ ഇതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് മനസ്സിലാവും. വാ തുറന്നു കഴിഞ്ഞാൽ തെറി മാത്രം പുറത്തേക്ക് വരുന്ന ഒരു മത്സരാർത്ഥിയായിട്ടാണ് ജാസ്മിൻ അതിനുള്ളിൽ നിൽക്കുന്നത്. ഇങ്ങനെയാണോ ഫെമിനിസ്റ്റുകളെങ്കിൽ തീർച്ചയായിട്ടും ഫെമിനിസ്റ്റുകൾക്ക് എല്ലാവർക്കും തന്നെ നാണക്കേടുണ്ടാക്കുന്ന ആക്ഷൻസ് മാത്രമാണ് ഇവർ ഇതിനുള്ളിൽ കാട്ടിക്കൂട്ടുന്നത്. ആൾക്കാരെ തെറി പറയുന്നതാണോ ഫെമിനിസം? അതല്ലെങ്കിൽ ഒരാളോടുള്ള ഗ്രഡ്ജ് മനസ്സിനുള്ളിൽ സൂക്ഷിച്ച് അയാളെ എന്നും പീഡിപ്പിക്കുന്നതാണോ ഫെമിനിസം? ഇത്രയേറെ തെറി പറയുന്ന ഇവർക്ക് തള്ളാന്ന് പറയുന്നോ, തന്താന്ന് പറയുന്നോ, അപ്പൻ എന്ന് പറയുന്നോ, എന്തുകൊണ്ടാണ് ഇത്ര ഭയങ്കര പ്രകോപനം ഉണ്ടാക്കുന്നത്? അതെ, വളരെ മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് നിമിഷയും ജാസ്മിനും റിയാസും ഒക്കെ അവിടെ സംസാരിക്കാറ്. പക്ഷേ ഇവർ ഇത്രയും മോശം വാക്കുകൾ പറഞ്ഞിട്ടും മറ്റുള്ളവർ പറയുന്ന ചെറിയ കാര്യങ്ങൾ വരെ ഇവരെ പ്രകോപിതരാക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം പ്രേക്ഷകർ പൊട്ടന്മാരാണെന്നാണോ ഈ ജാസ്മിനും നിമിഷയും റിയാസും ഒക്കെ വിചാരിച്ചിരിക്കുന്നത്? മറ്റവർ ഇംഗ്ലീഷിൽ തെറി വിളിക്കാത്തത് കൊണ്ടാണോ? ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് സാബുവിന്റെ ചോദിക്കാനുള്ളത്. ഇവർ നാഴിക്ക് 40 വട്ടം വിളിക്കുന്ന ആ ഇംഗ്ലീഷ് പദവും തെറി തന്നെയാണ്. ഒരു രീതിയിലും മാന്യമായ അവസരങ്ങളിൽ ആ പദം കൂട്ടി ആരും തന്നെ വിളിക്കാറില്ല. മാന്യത ഇല്ലാത്തവർ മാത്രമാണ് ആ ഒരു വേർഡ് കൂട്ടി കാര്യങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാറ്. ഒരു രാജ്യത്തും ഫെമിനിസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ അപമാനിക്കാനോ അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാനോ ഉള്ളതല്ല. വയസ്സിന് മൂത്തവരെ അത് ആര് തന്നെയായാലും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ നാട്ടിൽ നമ്മൾ ശീലിച്ച ഒരു നല്ല നടപ്പാണ്. അത് ഒരിക്കലും എന്തെങ്കിലും പുരോഗമനം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല കാര്യങ്ങളെ നശിപ്പിച്ചുകൊണ്ട് ചീത്ത കാര്യങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നത് മാത്രമായി മാറരുത്. തെറി വിളിക്കുന്നതല്ല ഫെമിനിസം. ദിവസം എന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ 4 ഏറ്റവും വലിയ തെറി ഒരാൾ പറഞ്ഞ ഡേ ആണ് ഇന്ന്. കഷ്ടം തോന്നുകയാണ്. കാരണം ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞ് കാണിച്ചു കൂട്ടുന്ന ഈ പേക്കൂത്തുകളൊക്കെ കണ്ട് ആകെ പ്രേക്ഷകർക്ക് വട്ടായിരിക്കുകയാണ്. മോറൽ വാല്യൂസ് പറയുന്ന, എത്തിക്സ് പറയുന്ന ആൾ ഏറ്റവും കൂടുതൽ പുകച്ചു തള്ളുന്ന വ്യക്തി കൂടിയാണ്. പേഴ്സണൽ കാര്യമായിരിക്കാം, അങ്ങനെയാണെങ്കിൽ ഒരിക്കലും മോറൽ വാല്യൂ പറയരുത്. എന്ത് മോറലാണ് സമൂഹത്തിന് സിഗരറ്റ് വലിക്കുന്നതിലൂടെ കാണിച്ചു കൊടുക്കുന്നത്? ഇത് ആദ്യമായിട്ടാണ് സുനിത
ഏറ്റവും വലിയ തെറി ഇതാദ്യമായിട്ട്. കാരണം നമ്മള് കണ്ടു പറയുന്നത് നേരിട്ട് ആളുകളെ തെറി വിളിക്കാം. അപ്പൊ ജാസ്മിൻ എപ്പോഴും റോബിനെ മൈരൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നേരിട്ട് ഒരാളെ വിളിക്കാം, പക്ഷെ വീട്ടിലിരിക്കുന്നവരെ പറയാമോ എന്നുള്ള ഡിബേറ്റ് അവര് നടത്തിയോണ്ട് ഇത് ഭയങ്കര പ്രശ്നമുള്ള തെറിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ ഇത് ഇങ്ങനെ മോശം കാര്യം റോബിന്റെ അമ്മയെ പറയുമ്പോൾ അവിടെ നിമിഷ അടക്കമുള്ളവർ മിണ്ടാതെ ഇത് കേട്ട് ഇരുന്ന് ആസ്വദിക്കുന്നുണ്ട്. സ്വന്തം അമ്മൂമ്മയെ പറഞ്ഞപ്പോൾ കൊണ്ട നിമിഷയ്ക്ക് ഇവിടെ ഒന്നും തോന്നിയിട്ടില്ല. ഇതിനെയാണ് ശരിക്കും ഇരട്ടത്താപ്പെന്ന് പറയുന്നത്. ഒരു ഓത്ത കുടിച്ചുപട്ടിയുടെ മോനാണ് എന്നുള്ളതാണ് ഈ കൂത്തിപ്പട്ടി എന്ന് പറയുന്നത്. അതിന് മലയാളം എന്ന് പറയുന്നത് പിന്നെ അതിന്റെ ട്രാൻസ്ലേഷൻ വരുമ്പം പിന്നെ പെൺപട്ടി. അതിന് പല പല ഭാഷാ വിഭിന്നങ്ങളായ ഭാഷാ പ്രയോഗങ്ങളുണ്ട്. കൂത്തിപ്പട്ടി, കുടിച്ചുപട്ടി ഇങ്ങനെയൊക്കെ പറയും. ഒരു പെണ്ണിനെ ബിഗ് ബോസ് ചരിത്രത്തിലെ ഏറ്റവും മോശമായ ചീത്ത വിളിച്ച് അഭിസംബോധന ചെയ്തത് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കുന്ന ജാസ്മിനാണ്. ഇവിടെയാണ് ഫെമിനിസ്റ്റ് എന്ന് ഇവർക്ക് പറയാൻ അർഹത പോലുമില്ല എന്ന് തെളിയിക്കുന്നത്. എന്റെ ഒരേ ഒരു ചോദ്യം, ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഈ വ്യക്തി, അവർക്ക് എന്ത് അധികാരമാണുള്ളത് ഇതിനകത്ത് ഒരു തരത്തിലും പാർട്ടിയാകാത്ത റോബിന്റെ അമ്മയെ അതിനകത്തോട്ട് വിളിച്ച് എടുത്തോണ്ട് വരാൻ? ഇത്രയും വലിയ ചീത്തകൾ പറഞ്ഞിട്ടും എന്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, ഒരു വാർണിംഗ് പോലും ജാസ്മിൻ ഇതുവരെ കൊടുത്തിട്ടില്ലല്ലോ എന്നതാണ്. വിമൺ എംപവർമെന്റ് എന്നതാണ് ഫെമിനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തെറി വിളിക്കാനുള്ള ലൈസൻസ് അല്ല. പറയില്ല, അത് പറയില്ല എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും സമൂഹത്തിന്റെ ഘടനയെ ഞങ്ങൾ പൊളിക്കുന്നവരാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന സമൂഹമാണ് നമ്മുടേത്. മറ്റുള്ളവരെ സ്നേഹിക്കാനും അതുപോലെ തന്നെ ബഹുമാനിക്കാനുമാണ് നമ്മൾ പഠിക്കുന്നത്. അതൊന്നും അല്ല ആരെയും ബഹുമാനിക്കാൻ പാടില്ല, എല്ലാവരോടും മോശമായി ഇടപെടണം, ഗ്രഡ്ജ് മനസ്സിൽ വെച്ച് ജീവിക്കണം എന്നൊക്കെ പഠിപ്പിക്കുന്ന ഈ ഘടന വലിയ പ്രശ്നം തന്നെയാണ്. ഞങ്ങള് സ്വന്തം തന്തയും തള്ളയൊക്കെ ഇഷ്ടമുള്ളത് പറയുന്നവരാണ്. റോബിൻ എന്ന് പറയുന്ന മത്സരാർത്ഥി ആദ്യം മുതൽ തന്നെ ഞാൻ ഗെയിം കളിക്കാൻ വന്നതാണ്, ഫേക്കായി നിൽക്കും, എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് പറഞ്ഞു തന്നെയാണ് കളിക്കുന്നത്. അതിന് ഇത്രമാത്രം ഗ്രഡ്ജ് ഡോക്ടർ റോബിനോട് തോന്നേണ്ടത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതുമാത്രമല്ല, എന്തിനും ഏതിനും റോബിൻ്റെ വീട്ടുകാരെ തെറി വിളിക്കുന്നതും എന്തിനാണ്? അത് റോബിന്റെ കളിയാണ്, ആ ഗെയിമിനെ റോബിൻ കളിച്ചോളും, അതിലെന്തിനാണ് ജാസ്മിൻ ഇത്ര അസൂയ? ഈ നിമിഷയും ജാസ്മിനും എല്ലാം അവിടെ ഇരുന്നുകൊണ്ട് റോബിന്റെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്നു, എന്ത് മര്യാദകേടാണത്? എന്ത് മര്യാദകേടാണ്? ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ റോബിനെ പോലെ മുഖത്ത് നോക്കി ചീത്ത വിളിക്കുക, അല്ലാതെ വീട്ടിലിരിക്കുന്ന അപ്പനെയും അമ്മയും ഒക്കെ ചീത്ത വിളിക്കുന്നത് അത് മഹാമോശം തന്നെയാണ്. ഇതെന്തായാലും ഫെമിനിസ്റ്റുകൾക്ക് ചേർന്ന ഒരു രീതിയല്ല. ഇവർ ഇവർ ഇവരാണ് വലിയ ചട്ടമ്പിയ. ആ പയ്യൻ കാറി തുപ്പിട്ട് പോണുണ്ട്, കാറി തുപ്പിട്ടുണ്ട്. അവൻ കേൾക്കണമായിരുന്നു, പക്ഷെ അവൻ കേട്ടിട്ടില്ല, ആ പയ്യൻ കേട്ടിട്ടില്ല. ഇവരാരും ഇന്ന് പറഞ്ഞിട്ടില്ല ഇങ്ങനെ വിളിച്ചു എന്നുള്ളത്. എന്ത് മര്യാദയാണ് ഇതിനത്? എന്ത് മര്യാദയാണ്? വളരെ മോശമാണ് ബിഗ് ബോസ് ഇത്തരം കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഇത് മുളയിലെ തന്നെ നുള്ളേണ്ട ഒരു കാര്യമായിരുന്നു. പക്ഷേ അന്നൊന്നും ബിഗ് ബോസ് ഒന്നും മിണ്ടാതെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അത് ഇവിടെ വരെ എത്തി നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പുതിയ വൈൽഡ് കാർഡ് എൻട്രി റിയാസ്, ഇതുപോലെ തന്നെ ബയസ്ഡ് ആയ ഒരു മത്സരാർത്ഥി, തൻ്റെ കൂടെ താൻ ഇഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞ ജാസ്മിൻ്റെ എന്ത് തെറ്റിനും കൂടെ നിന്ന് അവരെ ടാസ്കുകളിലെല്ലാം പുഷ്പം പോലെ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് നമ്മൾ ഈ വീക്ക് കണ്ടത്. എന്തായാലും ബിഗ് ബോസും മറ്റ് മത്സരാർത്ഥികളും എല്ലാവരും കൂടെ ശരിക്കും കൊടുത്തു. അതിനുശേഷം വിനയ് പറയുന്നത് അനുസരിക്കേണ്ട ഗതികേടിലായി റിയാസ്. അതുമാത്രമല്ല, ജാസ്മിന് ഏറ്റവും മോശം ക്യാപ്റ്റൻ എന്നുള്ള പദവി ലഭിക്കുകയും ആ കേസിൽ ജാസ്മിൻ തോൽക്കുകയും ചെയ്തതിന് ശേഷം
പുറത്തേക്ക് വന്നിട്ട് ഞാൻ മാക്സിമം ശ്രമിച്ചിരുന്നു നിങ്ങളെ രക്ഷിക്കാൻ. അതുമാത്രമല്ല, വാദത്തിനിടയിലും അവർ അങ്ങനെ ചിന്തിക്കാതിരിക്കാനുള്ള വാക്കുകൾ ഞാൻ പുറത്തേക്ക് ഇട്ടിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല, വിനയ് സപ്പോർട്ട് ചെയ്തില്ല എന്ന് ജാസ്മിയോടും നിമിഷയോടും പറയുന്ന റിയാസിനെ നമ്മൾ കണ്ടിരുന്നു. ഒരു നീതിയും ന്യായവുമില്ലാതെ ഫേക്കായി കളിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമ മാത്രമാണ് റിയാസ് എന്ന് ഇവിടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും കളികൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. വൈൽഡ് കാർഡ് വന്നതിന് ശേഷമുള്ള ബിഗ് ബോസിലെ കാര്യങ്ങൾ നടി അശ്വതി പറഞ്ഞത് ഇങ്ങനെയാണ്: വീടിനെയും നാടിനെയും വില വെക്കാത്ത കുറേ എണ്ണങ്ങളെ എങ്ങനെ കിട്ടുന്നു ബിഗ് ബോസെ? അശ്വതിയുടെ പോസ്റ്റാണിപ്പോൾ വൈറലായിരിക്കുന്നത്. ബിഗ് ബോസിൽ രണ്ട് മത്സരാർത്ഥികൾ കൂടി എത്തിയതോടുകൂടി എവിടെയുമില്ലാത്ത അടി ആരംഭിച്ചിരിക്കുകയാണ്. ഇതിനിടെ വളരെ മോശം വാക്കുകൾ ക്യാപ്റ്റനായ ജാസ്മിൻ അടക്കം ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ ഇത്തരം സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിലും ബിഗ് ബോസ് ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നത് കൂട്ടിക്കൊണ്ടേയിരുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ എപ്പിസോഡിനെ വിമർശിച്ചിട്ടാണ് അശ്വതി എത്തിയിരിക്കുന്നത്. തികച്ചും നിരാശപ്പെടുത്തിയ എപ്പിസോഡായിരുന്നു കഴിഞ്ഞ ദിവസത്തേതെന്ന് അശ്വതി പറയുന്നു. എൻ്റെ ബോസേട്ടാ, എവിടുന്ന് തപ്പിയെടുക്കുന്നു ഇതുപോലുള്ള ആൾക്കാരെ? വീടിനെയും നാടിനെയും വില വെക്കാത്ത കുറേ എണ്ണങ്ങളെ എവിടെ നിന്ന് കിട്ടുന്നു? അതിൽ മറ്റുള്ളവർക്ക് കൂടി ചീത്തപ്പേര് ഉണ്ടാക്കാനായിട്ട്. ഇത്രയേറെ വെറുപ്പിച്ച ഒരു എപ്പിസോഡ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ദയവ് ചെയ്ത് ഭാഷാപ്രയോഗത്തിന് ഡിസിപ്ലിനറി ആക്ഷൻ എടുത്ത് കണ്ടസ്റ്റൻസിന് തക്കതായ ശിക്ഷ അപ്പപ്പോൾ നൽകുകയോ രണ്ട് മൂന്ന് ദിവസം സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തുകയോ ചെയ്യുക. ക്യാപ്റ്റൻ എന്ന നിലയിൽ ജാസ്മിൻ ഇന്ന് ചെയ്തത് വളരെ മോശം. ചാടി കോമഡി കാണിക്കാൻ അല്ല ക്യാപ്റ്റൻ പദവിയിൽ നിർത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു ദേഷ്യത്തിലിരിക്കുന്ന വ്യക്തിയെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ബാർക്കിംഗ് ഡോഗ് എന്ന് പറഞ്ഞ് ഓൾറെഡി പ്രൊവോക്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ക്യാപ്റ്റനെയാണ് കണ്ടത്. ബിഗ് ബോസ് ഹൗസിലെ ഏറ്റവും മോശമായ ക്യാപ്റ്റനായി ജാസ്മിൻ മാറിയിരിക്കുകയാണ്. റോബിനുമായിട്ടുള്ള പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാക്കാമോ അതിനുവേണ്ടി മാത്രമാണ് ജാസ്മിൻ ശ്രമിച്ചിട്ടുള്ളത്. റോബിൻ കാണിച്ച ആക്ഷനും തെറ്റാണ്. അതിലും മോശമാണ് റിയാസിൻ്റെ വായിൽ നിന്ന് വീണത്. എന്തായാലും എങ്ങോട്ടാണ് ഈ ബിഗ് ബോസ് ഷോ പോകുന്നത്? പ്രേക്ഷകർക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇത് മറ്റൊരു ചുരുളിയായി മാറാനാണ് സാധ്യത. ബിഗ് ബോസിനോട് പ്രേക്ഷകർക്കുള്ള എല്ലാ റെസ്പെക്റ്റും നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് എത്രയും വേഗം ഒരു ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഒരു പരാജയമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.